പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. സുഷമേ, ഞാനേ പിന്നെ വിളിക്കാം. അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. ഓ, നാളെ കാണാം. ആ ശരി ശരി. ഇത് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? കേൾക്കണ്ട എനിക്ക്. ചേച്ചി, ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. ഷോപ്പിന്റെ ആള് വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. അല്ല, അത് കൺഫേം ആണെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. എന്നിട്ട് വന്നാ മതി. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. തിരക്ക് പിടിച്ചൊന്നും വരണ്ട, സമയം കിട്ടുമ്പോ അങ്ങോട്ട് വന്നാ മതി. അച്ഛാ, ബസ്സിന് ഭയങ്കര തിരക്കായിരിക്കും. അച്ഛനും ഓട്ടോക്ക് പോകും. തിരക്കൊന്നും സാരമില്ല മോളെ, അച്ഛൻ അങ്ങ് നടന്നോളാം. ചോനറത്തലേ പോണെന്ന് പറഞ്ഞിട്ട് പോണില്ലേ? ഇപ്പൊ തന്നെ പോണോ? രാവിലെ പോന്നുള്ളൂ. രാവിലെ എപ്പോ പോവും? എപ്പോ പോണോ സമയം കൃത്യമൊക്കെ നിന്നോട് പറയണോ? കൃത്യമായിട്ട് പറയണ്ട, ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞാ നല്ലല്ലേ. ആ മോളെ, ഗൗരി അച്ഛൻ ഇറങ്ങട്ടെ. അച്ഛൻ ഇറങ്ങിയല്ലേ. ഇറങ്ങട്ടെ മോളെ. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം. പക്ഷെ ഞാൻ എങ്ങോട്ടെങ്കിലും വരുമെന്ന് ആരും പ്രതീക്ഷിക്കട്ടെ. ആ മക്കളെ, യേശു ഇറങ്ങട്ടെ. നല്ല മാമി, മാമ്പോയ് മാമൊരു കാര്യം പറഞ്ഞ പറഞ്ഞതാണ്. ഞാനും അങ്ങനെ തന്നെ. അമ്മ വാശി വേണോ? എന്താ, നിന്റെ അച്ഛന് മാത്രമേ വാശി പാടുള്ളോ? അത് ശരിയാണ്ടോ, കാലമൊക്കെ മാറിയല്ലോ. ഇനിയിപ്പോ ഭർത്താവ് പറയുന്നത് ഭാര്യയെ കണ്ട ആവശ്യമില്ല, ഭാര്യ പറയുന്നത് ഭർത്താവ് കണ്ട ആവശ്യമില്ല. എന്തായിരുന്നു കല്യാണം കഴിക്കണത്? അത് ശരിയാട്ടോ, ഇപ്പൊ ഭർത്താവ് പറയുന്ന പോലെ ഭാര്യയും ജീവിക്കേണ്ട കാര്യമില്ല, ഭാര്യ പറഞ്ഞ പോലെ ഭർത്താവും ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ചേട്ടാ, കല്യാണം കഴിച്ചാൽ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം അമ്മൂമ്മ ഒരു അഞ്ചാറ് ദിവസം അപ്പൂപ്പന്റെ മുമ്പിൽ നിന്ന് മാറിയേക്ക്. തന്നെ തന്നെ അപ്പൂപ്പന അമ്മൂമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത് കാണാൻ പറ്റും. നീ പോടാ അവിടുന്ന്. എന്തായാലും തിരക്ക് ആയില്ലേ, ഈ രണ്ടു ദിവസം ചൊണ്ടത്തലേ പോയി നിക്ക്, എന്നിട്ട് പോയാ മതി വീട്ടിലേക്ക്. മാമി, മാമ പോണേ, പോട്ട് മാമി. മാമി നേരെ ചോനറത്തിലെ പോ. അവിടെ ചെന്ന് ബന്ധുക്കളെ കണ്ട് തുണയും കൊതിയൊക്കെ പറഞ്ഞ്, അല്ല വീട്ടുകാരെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരി. രണ്ടു ദിവസം സുഖമായി സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കേ. എന്തായാലും അമ്മ ഇത്ര ധൈര്യം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല, അച്ഛനും പ്രതീക്ഷ കാണൂല. അമ്മ കൂടെ പോകാത്തതിൽ അച്ഛൻ ടെൻസ്ഡായിട്ടുണ്ടെന്നാണ് തോന്നണ. പാവന്റെ അപ്പൂപ്പൻ പോകുന്ന വഴി മൊത്തം മനസ്സ് വിഷമിച്ചായിരിക്കും പോണത്. ചിലപ്പോ കരയുണ്ടാവൂലേ. ഒന്ന് നിർത്തണ്ടേ. എന്തായത്? എല്ലാരും കൊള്ളാം, എല്ലാരും കൂടെ എന്നെ നിർബന്ധിച്ച് അങ്ങനെ പറഞ്ഞുവിടുന്നതിന് പകരം നിർബന്ധിച്ച് ചോരത്തല്ലോട് പറഞ്ഞുവിടാൻ പോവാ. അല്ലയോ, സുഖമില്ലാതിരിക്കുന്ന മനുഷ്യനാ. താലി കെട്ടി അന്നും അതിൽ ഇന്നു വരെ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതെങ്കിലും ഓർത്ത് ആ മനുഷ്യന്റെ കൂടെ പറഞ്ഞുകൊണ്ടായ ദുഷ്ട കൂട്ടങ്ങളെ. ആ മനുഷ്യനെ ഇപ്പം ജംഗ്ഷനിൽ ചെന്ന് കാണുമെന്തോ. പെട്ടെന്ന് ഓടിച്ചില്ലേ. മാമിക്ക് എന്ത് സ്നേഹമാടി മാമന്റെ അടുത്ത്. ഭാഗ്യമുള്ള മാമ, അതാണ് എന്റെ അമ്മ.